ഹായ് ചങ്ങായിമാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിലേക്ക് സ്വാഗതം കേട്ടോ. ഞങ്ങള് മൈസൂർക്ക് എത്തിയില്ല, നഞ്ചങ്ങോട് എത്തിന മുന്നേ. ഗുണ്ടൽപേട്ട് കഴിഞ്ഞ് നഞ്ചങ്ങോട്ടേക്ക് ഇങ്ങനെ എത്തുന്നുള്ളൂ. പക്ഷേങ്കിൽ ഇപ്പോൾ ഉച്ച സമയം എന്ന് പറയുന്നത് ഒരു 12:30 ആവാറായി. 12:30 ഈ സമയത്ത് വിശപ്പ് തുടങ്ങി. അപ്പോൾ വിശപ്പ് തുടങ്ങിയപ്പോൾ ഞാനും കുക്കും, നമ്മുടെ റോഡ് പറയുന്നത് അവിടെയാണ്, അവിടെ നിന്ന് ഒരു 300 മീറ്റർ ഉള്ളിലേക്ക് കയറിയിട്ട് ഇത് എവിടേക്ക് പോകണ റോഡ് എന്താണ് സംഭവം എന്നറിയില്ല. ഒരു വില്ലേജിലേക്ക് പോകണ വഴിയാണ് തോന്നുന്നു. ഏതായാലും ഈ ഡാറും ചെയ്യാത്ത ഈ പഞ്ചായത്ത് റോഡിൽ നമ്മളുടെ അപ്പൊ ഈ ഒരു പഞ്ചായത്ത് റോട്ടില് ഞങ്ങള് വണ്ടി ഇങ്ങനെ സൈഡാക്കി. നല്ലൊരു ആലാണ്, നല്ലൊരു ആൽമരമാണ്. ഈ ഒരു ആൽമരത്തിന്റെ ഇവിടെ സൈഡാക്കി, ഇവിടെ ഉണ്ട, അവിടെ ഒരു മുളകിന്റെ കൃഷി ചെയ്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. അതിന് മുന്നേ നമ്മുടെ ക്യാനൊക്കെ ഇറക്കിയിട്ട് കുക്ക് ഇവിടെ നല്ല പാചകത്തിലാണ്. കഞ്ഞിയാണ് ഞങ്ങള്. ഇപ്പൊ എന്താ കഞ്ഞി, എന്തായിക്കണ കഞ്ഞിയെ ആയിവാ. കഞ്ഞി ഞങ്ങൾക്ക് വെച്ചിട്ടുള്ളൂ കേട്ടോ. മതി മതി മതി, അതൊക്കെ മതി. ഇപ്പൊ ഡീസൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ കാറ്റിന്റെ ശല്യം ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞില്ലേ, കാറ്റിന്റെ ശല്യം ഭയങ്കരമാണ്. ഡീസൽ ഒഴിക്കാൻ കുറച്ച് കാറ്റിന്റെ ശല്യം ഭയങ്കരമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവിടെ ഉള്ളിൽ വെച്ചല്ലാതെ പുറത്ത് വെച്ച് കുക്ക് ചെയ്യാൻ വേണ്ടി കഴിയണില്ല, ഭയങ്കര കാറ്റാണ് ഇവിടെ. അപ്പൊ എന്തായാലും ഞങ്ങള് ഇവിടെ നിന്ന് കുക്ക് ചെയ്യട്ടെ. ബുദ്ധിമുട്ടി ഒരു ഓട്ടർഷയും കൊണ്ട് ഇത്രയും ബുദ്ധിമുട്ടി ഇത്ര ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടി ഇതിനുള്ളിൽ കടന്നുറങ്ങി. ഇത് ഞങ്ങളെ കൊണ്ടേ കൈയുള്ളൂ, എന്തൊക്കെയോ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ എല്ലാരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഞങ്ങള് സാധാരണക്കാര് സാധാരണക്കാരാ, ഞങ്ങൾ രണ്ടുപേര്. അതെ, ഞങ്ങളെ ഒഴിവാക്കരുത്. അതെ അതെ അതെ, നടക്കൂല. അപ്പൊ നിങ്ങളെല്ലാരും സപ്പോർട്ട് ചോദിച്ചാണ് ഞാനും കുക്ക് ചെയ്യും ഓട്ടവും കൊണ്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്. അപ്പൊ നിങ്ങളെല്ലാരും സപ്പോർട്ട് ചെയ്യണം. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ നമ്മളിവിടെ കുറച്ചേരം നിന്ന് നമ്മുടെ ഭക്ഷണം കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളങ്ങനെ യാത്ര അങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കും. നേരെ മൈസൂർ പിടിക്കാനാണ് കരുതുന്നത്. മൈസൂരാണെന്നത്തെ സ്റ്റേ, നമ്മൾ മൈസൂർ എവിടെയെങ്കിലൊക്കെ, എവിടെ നമുക്ക് സ്റ്റേ കിട്ടുമെന്നൊന്നും അറിയില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഈ വണ്ടി സൈഡാക്കിയിട്ട് കിടന്നുറങ്ങുക എന്നുള്ളതാണല്ലോ. അപ്പോൾ എവിടെയാണ് നമുക്ക് സ്റ്റേ കിട്ടുക അറിയില്ല. ഇവിടെ എന്താ കൃഷി വെച്ചാൽ മുളകാണ്, ഈ തെങ്ങ് വെച്ചിട്ടുണ്ട്. തെങ്ങിൻ്റെ ചോട്ട് കൂടെ ഇടക്കൃഷിയായിട്ടാണ് മുളക് കൊടുത്തിട്ടുള്ളത്. കണ്ടാ ഇടക്കൃഷിയായിട്ട് അതിലൊക്കെ മുളകാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ അതിലൊന്നും ഇറങ്ങുന്നില്ല, കാരണം അതിൽ മുളകായില്ല, തൈ വെച്ചിട്ടേ ഉള്ളൂ, വലിപ്പം വന്നിട്ടേ ഉള്ളൂ, മുളകായില്ല. ഏതായാലും കുക്കു ഞാൻ ഇനി ഇതിൻ്റെ വെള്ളം കുപ്പിയിലേക്ക് നടക്കുന്ന ഒരു പരിപാടി കൂടി ഉണ്ട്, അതിന് പാട്ടെടുക്കണം. ഓക്കെ, സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു. ഏട്ടനെ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ എന്തോ പറഞ്ഞു, നമ്മുടെ നമുക്കൊന്നും കാര്യമായിട്ട് മനസ്സിലായില്ല. എന്തായാലും ഞങ്ങൾ ഭക്ഷണം കഴിച്ച്, ഭക്ഷണം കുക്ക് ചെയ്ത് കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ തെറിക്കും, നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇന്ന ലക്ഷ്യം ഒന്നുമില്ല, എവിടേക്ക് ഞങ്ങൾ പോകണേ ഞങ്ങൾക്ക് തന്നെ അറിയില്ല. അപ്പോൾ ഇന്നത്തെ ഉച്ചയ്ക്കുള്ള കറി, കറി ഒന്നും അല്ല ഉണ്ടാക്കിയില്ല കേട്ടോ. പക്ഷേ ഇത് നമ്മൾ രാവിലെ കഴിച്ച ദോശയില്ലേ, ആ ദോശൻ്റെ കറി ഇപ്പോഴും ഉണ്ട് ഞങ്ങൾക്ക്. ദോശക്കറി ഉണ്ട് ഇപ്പോൾ, അതായത് പിന്നെ ഒരു മുട്ട, ഒരു മുട്ട ഞങ്ങള് പകുതി. ഇത് ഞങ്ങളത് മുട്ട ഇല്ലാത്തോണ്ടല്ല, ഞങ്ങളത് മുട്ട ഉണ്ട്, എന്നാലും ഞങ്ങളിത് പകുതിയാക്കി സേവ് ചെയ്ത് കഴിക്കണം. കടാ നമ്മളെ മുട്ട കാണിച്ചു കൊടുക്കേ, ഭക്ഷണം കാണിച്ചു കൊടുക്കു, അച്ചാറും മുട്ടയും. ഓ പിന്നെ പപ്പടല്ല കേട്ടോ, പപ്പടത്തിന്റെ കുറവുണ്ട്, പപ്പടല്ല സത്യമലൊക്കെ ഉണ്ട് മുട്ട. കണ്ടാ ഇനി ഇത് കുറച്ച് കറി, ഇത് നമ്മുടെ രാവിലത്തെ ദോശയിലേക്ക് ഉണ്ടായ കറിയായിരുന്നു. ആ ഒരു സൈഡിൽ ഓ മതിയോ, ആ പൊളിക്കുമോ മതി. അവിടെ തന്നെ കഞ്ഞിക്കറിയായി പോ, കഞ്ഞിക്കറിയായി. ചോറിഞ്ഞുണ്ടായില്ല, കഞ്ഞി ഇഞ്ഞുണ്ടായില്ല. ഞങ്ങൾ കഞ്ഞി ടൈപ്പാണ്, ഇത് വല്ലാതെ പറ്റിയില്ല. ഭക്ഷണം വേണമെങ്കിൽ എടുത്തോ. കഞ്ഞി ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങും. അപ്പൊ കണ്ടില്ലേ ഇങ്ങനെയാണ് ഞങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോണേ. അതായത് ഓട്ടോ ലൈഫായിട്ട് ഞങ്ങൾ യാത്ര ചെയ്ത് പോകുന്നത് ഇതുപോലത്തെ കഞ്ഞി വെച്ചിട്ടും കുറച്ച് അച്ചാറും ഉണ്ടെങ്കിലൊരു മുട്ടയും. ഇനിയിപ്പോൾ കറി നാളെ തൊട്ട് ഉണ്ടാവില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞങ്ങൾ തന്നെ അങ്ങനെ ഉണ്ടാക്കും. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഈ ഒരു ഓട്ടോ ലൈഫ്, ഓട്ടോ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. മൈസൂർ, മൈസൂർ റോഡാണത്, മൈസൂർ റോഡ്. ഇങ്ങോട്ടോ മൈസൂർക്ക് പോകും നമ്മളെല്ലാവരും. മൈസൂർ, മൈസൂർ റോഡ്. ഇവിടെ ആണെങ്കിൽ കാറ്റുകൊണ്ട് ചെറിയും കളി, നമ്മളെ അടുത്ത പോലെ ഒന്നല്ല. കാറ്റുകൊണ്ട് ഇങ്ങനെ പറക്കുക കേട്ടോ, റോഡ് 15 കിലോമീറ്റർ കൂടി പോയാല് മൈസൂര്, മൈസൂര്.
ഇന്നത്തെ നമ്മുടെ സ്റ്റേ മൈസൂരാണ്. പക്ഷെ അതിന്റെ മുന്നേ ഞങ്ങൾക്ക് വേറെ കുറച്ച് സംഭവങ്ങൾ കാണിച്ചു തരാം. നിങ്ങളിങ്ങനെ വെള്ളം പോവുകയാണ്. അധികം സ്പീഡൊന്നും ഇല്ല, ഒരു 30-35 അത്ര സ്പീഡുള്ളൂ. അധികം സ്പീഡിൽ ഞങ്ങൾ പോകണില്ല. പിന്നെ ഞങ്ങളുടെ ഹോസ്റ്റലുണ്ട് തമിഴ്നാടൻ. അതെ, ആര് കണ്ടാലും 10 rupees തന്നിട്ടേ പോവുള്ളൂ. അതാത് ലുക്കിലാണ് വണ്ടിയാളെ കൊണ്ട് ചെറിയ കളിയാണ്. ഒരു 1.5 മണിക്കൂറായിട്ട് ഓടിയപ്പോളേ വണ്ടി സൈഡാക്കിയതാ. ഇവിടെ ഉണ്ടെങ്കിൽ ഭയങ്കര കാറ്റ്, ഞാൻ പറഞ്ഞില്ലേ കാറ്റോണ്ട് ചെറിയ പറയണൊന്നും കേൾക്കണ്ടാവില്ല, കാറ്റുണ്ടോട്ടോ അതിന്റെ. അതെ അതെ, ആയിക്കോട്ടെ. റോഡൊക്കെ ഒന്നും കൂടി ടാറ് ചെയ്തുന്നതുകൊണ്ട്, കാരണം ഞാനിപ്പോൾ ഹൈദരാബാദ് പോയപ്പോൾ ഇത്ര ക്ലിയർ ഒന്നും ഇല്ലെന്ന് റോഡ്. റോഡൊക്കെ ഇപ്പോൾ ഒന്നും കൂടി ടാറ് ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. രണ്ട് സൈഡും ഉഷാറാക്കിയുണ്ട്. നല്ല തിരക്കുണ്ട് കേട്ടോ, റോഡിലൊക്കെ നല്ല തിരക്കാണ്. ഒരു വർക്കിംഗ് ഡേ ആയിട്ട് പോലും നല്ല തിരക്കാണ്. അപ്പം ഞാനും കുക്കും ഈ ഹൈവേന്ന് ഈ റോഡ് കാണുന്ന റോഡുണ്ടല്ല, റോട്ടിലൂടെ കുറച്ച് ദൂരം ഒന്ന് പോയി നോക്കുവാണ്. ഏത് ഇവിടേക്കുള്ള റോഡാണെന്നൊന്നും അറിയില്ല നമുക്ക്. അല്ലെങ്കിൽ നമുക്ക് ഈ റോഡ് വേണ്ട, വേറെ റോഡ് നോക്കാം, വേറെ റോഡ് നോക്കാം. പറ്റൂല പറ്റൂല, നേരം അവിടുത്തെ കഴിഞ്ഞേ. ആ അതെന്ന് വെച്ചാലേ, ആ റോഡ് പോയാൽ നമ്മൾ എവിടെ നിന്നാണ് പോകുന്നത്? അവിടുക്കനെ പോയോ? മൈലം പോണ്ട, വേറെ ഉണ്ടോ? വേറെ വേറെ നല്ല വെറൈറ്റി ഒരു വില്ലേജ് റോഡ് നമ്മൾ കയറും. നിർബന്ധ ഓട്ടോറിക്ഷക്ക് ടോളില്ല, ഒരു ടോൾ ഗേറ്റ് വരുന്നുണ്ട്. ടോള് കൊടുക്കാതെ നമ്മളവിടെ പാസ്സാവും. കണ്ടോളി, 1.5 kilometer അഞ്ചൊരു 300 meter കഴിഞ്ഞാൽ വലിയൊരു ടോൾ ഗേറ്റാണ് ഈ ഹൈവേയിലുള്ള വലിയൊരു ടോൾ ഗേറ്റ്. ആ ടോൾ ഗേറ്റിൽ 1 rupee പോലും ടോൾ കൊടുക്കാതെ ഞാനും കുക്കും ഈ വണ്ടി ആയിട്ട് പാസ്സാവും. കാണിച്ചുതരാം കാണിച്ചുതരാം. നമ്മൾ ഈ സൈഡ് ബൈക്കൊക്കെ പോകുന്ന ഈ സൈഡിൽ ഇങ്ങനെ അടുപ്പിക്കാം. ബൈക്കൊക്കെ പോകുന്ന ഈ സൈഡിലേക്ക് ഇങ്ങനെ അടുപ്പിക്കുക. അപ്പം നമുക്ക് അവിടെ വാതിൽ തുറന്നിരുന്ന് ഇങ്ങോട്ട് പോകുക. നമ്മൾ യാതൊരു പ്രശ്നമല്ല. ഇപ്പം നമുക്ക് എല്ലാവർക്കും മനസ്സിലായില്ല നമ്മൾ ഓട്ടോറിക്ഷയും കൊണ്ട് ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്. നമുക്കിതിന് ഡീസൽ മാത്രം അടിച്ചാൽ മതി. ഇതിന് ഏകദേശം ഒരു 30-35 മൈലേജ് കിട്ടും. ഡീസൽ മാത്രം അടിച്ചു കഴിഞ്ഞാൽ ടോളും കൂടി കൊടുക്കാതെ നമുക്ക് അങ്ങനെ യാത്ര ചെയ്യാം. അതേപോലെ തന്നെ ഒരു സ്റ്റൗവും, ഇപ്പം ഞങ്ങൾ കൊണ്ടുവന്ന മാതിരി ഡീസൽ സ്റ്റൗവോ അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് വെക്കുന്നതാണെങ്കിൽ ഗ്യാസിൻ്റെ സ്റ്റൗ ഉണ്ടെങ്കിൽ അടുത്തോളി. അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ആയിട്ട് ഇങ്ങനെ പോരുമ്പോൾ നമുക്ക് കുറഞ്ഞ ചിലവിൽ യാത്ര ചെയ്യാൻ പറ്റും. പോകുന്ന സ്ഥലം മനോഹരമായിട്ട് കാണാൻ വേണ്ടി കഴിയും. നമ്മൾ ദൂരെ ഒരു മല കാണുന്നുണ്ടോ? അതൊരു ടൂറിസ്റ്റ് പ്ലേസാണ്, ഒരു ക്ഷേത്രമാണ്. സ്ഥലം പറഞ്ഞതല്ല, അറിയണോ? ഒരു കമൻറ്റ് ചെയ്യട്ടോ. മൈസൂരിൽ എത്തിയിരിക്കുകയാണ്. മൈസൂർ നമ്മൾ പ്രത്യേകിച്ച് പാലസോ അതോ ഒന്നും കാണാൻ വേണ്ടി പോകണില്ല, നമ്മൾ ഇവിടുന്ന് പാസ്സായി പോവാണ്. ഇപ്പോൾ കണ്ടോ മൈസൂർ വലിയൊരു ബ്ലോക്കും കാര്യമൊന്നും ഇല്ല കേട്ടോ. ഈ നേരത്തെ ആണെങ്കിൽ പോലും ബ്ലോക്കും കാര്യമൊന്നും ഇല്ല. ഇതിപ്പോൾ ഒരു ഈവനിങ് 4 മണിയായി, 4 മണിക്ക് ബ്ലോക്കും കാര്യമൊന്നും ഇല്ല. നല്ല സുഖകരമായിട്ട് പോകാൻ വേണ്ടി കഴിയുണ്ട്. മറ്റേതിലൊക്കെ നല്ല തിരക്കാണ് ഉണ്ടാവല്. ഇതാ പോണേ എക്സ്പ്രസ് വേ ഹൈവേ ആട്ടാ പോണേ. നമ്മളുടെ അപ്പുറത്ത് കൂടെ ഈ കാണുന്ന മതിലുണ്ടല്ലോ, അപ്പം മതിലല്ല ഒരു പാലമാണ്. ഞാനത് അറിയാൻ വേണ്ടി പറഞ്ഞടാ, സൗന്ദര്യമുള്ള ആളാണ് കർണാടക. കണ്ടാ പറക്കണ കണ്ട പറക്കണ അടിപൊളി റോഡാണ്. ഒരു രക്ഷയില്ല. 100, 110, 100, 110 അല്ലാത്ത ചെങ്ങന്മാരെ ഒന്നും പറയണ്ട. ഞാനും കുക്കും ഒരു വില്ലേജും ഞങ്ങൾക്ക് കാണിച്ചു തരണമെങ്കിൽ ഇത് ഇങ്ങനെ പോകുകയാണ്. പക്ഷേങ്കിൽ ഞങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പറ്റില്ല. കുഴപ്പമില്ല, സംഭവം വില്ലേജ് തിരഞ്ഞു അമ്പവും വൈകുന്നേരമായി, വണ്ടി സൈഡാക്കേണ്ട സമയമായി. ഇവിടാണ്ടാ, ഇവിടെയൊക്കെ ലോറികൾ നിർത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയൊരു ഗ്രൗണ്ടുള്ളൊരു ഏരിയയാണ്. അപ്പുറത്ത് നല്ല കരിമ്പ് കൃഷി കിടക്കുകയാണ്. ഇവിടെ നമ്മുടെ വണ്ടി നിർത്തിയിട്ടുണ്ട്. ഇന്നത്തെ സ്റ്റേ നമ്മൾ ഇവിടെയാണ് അടിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ കിടക്കാൻ വേണ്ടി പോകണം കേട്ടോ. ഉണ്ടാ ഒഴിഞ്ഞ സ്ഥലമാണ്, യാതൊരു പ്രശ്നമില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അല്ലേ, എനിക്ക് പേടിയുണ്ട്. ഇവിടെ ആർക്കാം? എന്ത് പേടി? ധൈര്യമേ ബിഗിലേ അല്ലേ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ വണ്ടി നിർത്തിയത് തൊട്ട് ഫ്രണ്ടിൽ തന്നെ
പമ്പും കാര്യമൊക്കെ ഉണ്ട്. കാരണം നമുക്ക് ശൗചാലയം നമ്മുടെ വണ്ടിയിലില്ലല്ലോ, ശൗചാലയം വേണം. ശൗചാലയമൊക്കെ നമുക്ക് പമ്പ് തന്നെയാണ് ആശ്രയം. പമ്പ് തൊട്ട് മുമ്പ് തന്നെ ഉണ്ട്, പമ്പക്ക് പോവാം. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ ഒരു വീട് ഞങ്ങൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണം. നാളെ നമുക്ക് വില്ലേജും കാര്യമൊക്കെ ഒന്ന് കറങ്ങണം, കുറച്ച് ഏരിയകളൊക്കെ ഇറങ്ങണ്ട് നാളെ. അതുപോലെ തന്നെ നമ്മുടെ ബാംഗ്ലൂർ എത്തലേക്ക്, നാളെ നമ്മൾ ബാംഗ്ലൂർ എത്തുള്ളൂ, ഇന്ന് എത്തിയിട്ടില്ല. നമ്മളിപ്പോഴും മാണ്ഡ്യ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നൊരു 10-12 കിലോമീറ്റർ അപ്പുറത്താണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനും കുക്കി വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ.